ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ കുറച്ച് സ്ഥലത്ത് വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ഗാർഡൻ കാണാം. ഞാൻ അശ്മി സുൽത്താന, വെൽക്കം ടു സുലൂസ് ഡയറീസ്. നമ്മുടെ നെയ്ബറായ സലാമുക്കാടെയും മുനീറാത്തയുടെയും വീടാണിത്. ഇവിടെ വളരെ മനോഹരമായിട്ടാണ് ഗാർഡൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ, എങ്കിലും ഓരോ പ്ലാന്റ്സും അതിൻ്റെതായ ഭംഗിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓരോ പ്ലാന്റുകളും ഏതൊക്കെയാണെന്നും എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാമെന്നും ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് ഇതൊരു പ്രചോദനമായിരിക്കും. അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്ലാന്റ്സ് ഉണ്ടെന്ന് കാണാം. അതുപോലെ കുറേ അറേഞ്ച്മെൻറ്റ്സും കുറേ ഐഡിയസൊക്കെ നമ്മുടെ ഈ ഗാർഡനിലുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വിചാരിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ചെറിയ ബെൽ ബട്ടണിൽ ഓൺ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്ക് നമ്മുടെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജുകളൊക്കെ ഫോളോ ചെയ്തുകൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ മനോഹരമായ ഗാർഡൻ ഒന്ന് കണ്ടിട്ട് വരാം. ചെടികൾ കൊണ്ട് ശരിക്കും നിറഞ്ഞിരിക്കുകയാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ആവട്ടെ, ഓർക്കിഡ് ആവട്ടെ, അതുപോലെ ഹാങ്ങിങ് പ്ലാന്റ്സ്, ഇലച്ചെടികളും പൂച്ചെടികളും ഒക്കെ നിറഞ്ഞിട്ട് വളരെ കണ്ണിന് നല്ലൊരു കുളിർമയുള്ളൊരു കാഴ്ചയാണ് ഈ ഒരു വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഉണ്ടാവുന്നത്. പി വി സി പൈപ്പ് വെച്ചും കൊണ്ട് അതിൽ ക്രോസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കമ്പി വെച്ച് കോൺക്രീറ്റ് ചെയ്യും ആ പൈപ്പ് വെച്ചിട്ട്. എന്നിട്ട് പൈപ്പിന് ഒരു ഇഞ്ചിൻ്റെ സ്റ്റീൽ പൈപ്പ് കൊണ്ട് പൈപ്പ് ചൂടാക്കി ഒരേ ലെവലിന് ഒന്ന് ഒരാടി ഒരാടി അകലം ഇട്ട് ഹോളിടുക. ഹോളിട്ട് കഴിഞ്ഞിട്ട് അതിനകത്ത് പിന്നെ മണ്ണ് നിറച്ചിട്ടാണ് ഈ ചെടി വെക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മേളിൽ, ഈ ചട്ടയുടെ മേളിൽ നമ്മൾ 4 ഇഞ്ച് ഒരു പൈപ്പിൻ്റെ പോലെയുള്ള ഒരു സാധനം വെച്ച് കോൺക്രീറ്റ് ചെയ്ത് വെക്കും. കുറ്റി മാതിരി കുറ്റി പോലെ വെച്ചിട്ട് എന്നിട്ട് ഈ പൈപ്പിനകത്ത് ആ കുറ്റി പോലെ ഇറക്കി വെക്കും. ഈ ചട്ടിയും അതിന് മുന്നേ ഈ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പൈപ്പിന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പി വെച്ച് കോൺക്രീറ്റ് ചെയ്യണം. ചെയ്തെങ്കിൽ ഇതിനോടുകൂടി ബലമായിട്ട് നിൽക്കത്തുള്ളൂ. വെയിറ്റ് അത്രല്ല, പക്ഷേ ഇതിന് ഇതിനകത്ത് ഇറങ്ങി ഇത് ഇരിക്കാൻ വേണ്ടി ആ കുറ്റി പോലെ നിൽക്കണേ, ആ കുറ്റി ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ കമ്പി പൈപ്പിനകത്ത് മണ്ണിട്ടിട്ട് നമ്മൾ കുറച്ച് മണ്ണിടുമ്പോൾ ഓരോ ചെടി വെച്ചു കൊടുക്കും. എന്നിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് തന്നെ ഇങ്ങനെ മണ്ണിട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് ലാസ്റ്റ് ഇതിനകത്ത് മണ്ണിട്ട് നമ്മൾ ചെടി വെക്കുന്നത്. ഇത് ഈ ചട്ടി ഉണ്ടാക്കുന്ന വെച്ചാൽ നമ്മൾ സ്കൂട്ടറിൻ്റെ ടയർ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ എഡ്ജ് കട്ട് ചെയ്ത് കളയും. കമ്പി ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ക്രോസിന് കട്ട് ചെയ്തിട്ട് ഇത് നമ്മൾ തിരിക്കും. ഈ ഇങ്ങനെ ഇരിക്കുന്ന ടയർ ഉള്ളുകൊണ്ട് തിരിച്ചെടുക്കണം. തിരിച്ചെടുത്തെങ്കിലേ നമുക്ക് ഇങ്ങനെ കിട്ടത്തുള്ളൂ. എന്നിട്ട് നമ്മളിതിന് പെയിൻറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് മണ്ണ് നിൽക്കാൻ വേണ്ടി ചെറിയ നമ്മളിതിനെ നെറ്റ് പോലുള്ള കമ്പി അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് കോൺക്രീറ്റ് കുഴിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഉരുളിയുടെ നമ്മൾക്ക് കൈകൊണ്ടുണ്ടാക്കുന്നതാണ്. ഇതുണ്ടാക്കി ഇതിനകത്ത് ഇതേമാതിരി നമുക്ക് താമര സെറ്റ് ചെയ്യാം. ഈ ഉരുളി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഉരുളിയുടെ പുറത്ത് ഒരു ചാക്ക് സിമെൻറ്റിനകത്ത് കുഴച്ച് ഒരു ചാക്ക് അതിൻ്റെ പുറത്തിട്ട് ഡൈ പോലെ ഉണ്ടാക്കണം. ഡൈ ഉണ്ടാക്കിയിട്ട് ആ ഡൈ കമത്തി വെച്ച് ഒരു മേശിരിയെ കൊണ്ട് നമ്മൾ സിമെൻറ്റ് മണലും കുഴച്ച് ഇതേമാതിരി ആ ഡൈ മാതിരി ഈ ഉരുളി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിന് വലിയ അതിന് വേണ്ടി ചിലവില്ല, ഒരു മേശിരിയുടെ ഉണ്ടാക്കുന്ന ചിലവ് മാത്രമേ ഉള്ളൂ. വെരിഗേറ്റഡ് ആയിട്ടുള്ള ബൊഗൈൻ വില്ലയാണ്, അത് എപ്പോഴും പൂവാണ്. ഇപ്പോൾ ഇവിടെ മഴയായതുകൊണ്ട് തന്നെ പലതിലും പൂക്കളില്ല, അതുപോലെ ചിലതൊക്കെ ചീഞ്ഞും വന്നിട്ടുണ്ട്, കാരണം ഈ മഴ വെള്ളം കെട്ടി നിന്നിട്ട്. പക്ഷേ ഈ ഒരു ബൊഗൈൻ വില്ല നോക്കി എത്ര ഭംഗിയായിട്ടാണ് നിൽക്കുന്നതെന്ന്. ഇത് എപ്പോഴും പൂക്കുന്ന ടൈപ്പ് വെറൈറ്റിയാണ്. അല്ല, സിമെന്റിന്റെ ചട്ടിയാണ്. സിമെന്റിന്റെ ചട്ടി നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ചെടിച്ചട്ടി വാങ്ങിച്ചിട്ട് ആ ചട്ടിക്കകത്ത് നമ്മൾ
സിമെന്റ് കുഴച്ച് വെച്ചിട്ട് ഇതിന്റെ വേറൊരു ഈ നിരപ്പായിട്ടുള്ള പ്ലാസ്റ്റിക് ചട്ടി ഈ ഷേപ്പുള്ള ഈ ഷേപ്പുള്ള ചട്ടി ആദ്യം എടുക്കണം. ആദ്യം എടുത്തിട്ട് ഇതിനകത്ത് ഒരു അര ഭാഗം സിമെന്റ് നമ്മൾ നിറയ്ക്കും. സിമെന്റും കാണാനും കൂടെ മിക്സാക്കിയിട്ട് നിറച്ചിട്ട് ഇതിന് പിന്നെ ഇതിന്റെ അകത്തിറങ്ങുന്ന പ്ലാസ്റ്റിക് ചട്ടി വേറെയുണ്ട്. ആ ചട്ടി ഇതിന്റെ മേളിൽ വെച്ച് നമ്മൾ അമുക്കി താക്കുക. താക്കുമ്പം ഇത് നിറഞ്ഞ് ഫുള്ളായിട്ട് മേളിൽ വരുന്ന സിമെന്റ് നമ്മൾ വടിച്ചെടുത്ത് നിന്ന് കളയുക. കളഞ്ഞിട്ട് ഈ ഉള്ളി വെച്ചേക്കുന്ന സിമെന്റ് ചട്ടിക്കകത്ത് മണ്ണ് നിറയ്ക്കണം. മണൽ നിറച്ചും കൊണ്ട് ഇത് നേരെ തിരിച്ച് കമത്തി വെക്കണം. കമത്തി വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ ചട്ടിഞ്ഞ് പുക്കിഞ്ഞെടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് പിറ്റേന്ന് നമ്മളതെടുത്ത് 1 മണിക്കൂർ വെള്ളത്തിലിടുക. വെള്ളത്തിലിട്ട് വെച്ചിട്ട് 2 ദിവസം ഉണക്കാൻ വെച്ചിരുന്നു. ഇതിനകത്ത് മണ്ണ് ഇത് തന്നെ വെയിറ്റ് സിമെന്റിന്റെ ആവും വെയിറ്റ് ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഒരു ദിവസം നമുക്കൊരു 10 ചട്ടി വരെ ഉണ്ടാക്കാം. ഇത് ചട്ടി അന്നേരം തന്നെ കമത്തി അങ്ങ് വെച്ചൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇനി പോയി മറ്റേ അതിന്റെ ഈ ചട്ടി ഉണ്ടാക്കുമ്പോൾ ആദ്യം ആ ചട്ടിയുടെ ഉള്ളിൽ ശകലം നമ്മൾ ഈ വർക്ക്ഷോപ്പിൽ നിന്ന് വല്ലതും കരി ഓയിൽ എടുത്തുകൊണ്ട് വന്ന് ഇച്ചിരി കരി ഓയിൽ തേക്കണം. കരി ഓയിൽ തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ഇളകി. ഇതൊരു ഫേൺ വെറൈറ്റിയാണ്, വളരെ ലഷായിട്ട് വരുന്നത്, നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഇത് നമുക്ക് തണലിലൊക്കെ ഹാങ് ചെയ്യാൻ വളരെ നല്ലതായിരിക്കും. ഒരുപാട് 10 മണിയുടെ വെറൈറ്റീസ് ഉണ്ട്. മഴയാകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ 10 മണികൾ കുറച്ച് ഫ്ലവർ ചെയ്യാതെ അഴുകി പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഇവിടെ റീപോർട്ട് ചെയ്യുന്ന ഒരു ടൈമിലാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നത്. അതുകൊണ്ട് കുറച്ച് പ്ലാന്റ്സൊക്കെ ലഷായിട്ട് നിൽപ്പുള്ളൂ. നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് ബക്കറ്റുകൾ പൊട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഭംഗിയായിട്ട് നമുക്ക് ഗാർഡനിലെ ഒരു പോർഷനിലൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, നല്ല രീതിയിലൊരു പ്ലാന്റ് അതിനകത്ത് ലക്ഷ്യമായിട്ട് വളർന്നു നിൽക്കുന്നുണ്ടോ. പൈപ്പ് വെച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു ഹാങ്ങറാണ്. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിലായിട്ട് കാണിക്കുന്നതായിരിക്കും. ഇതുപോലെ പല മോഡലിൽ ചെയ്യാം PVC പൈപ്പിൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഗാർഡൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടി വിചാരിക്കരുത്. അതുപോലെ ഗാർഡൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.